ഒരു ഇമ്പെക്സിൻ്റെ എഫീച്ചർ ആയിട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് അതും തന്നെ തന്നെ കംപ്ലയിൻ്റ് ഒന്നും കാണാം നമ്മൾ ഓൺ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ അത് ചെറിയ ലൈറ്റ് ചെറുതായിട്ട് ഇമ്പെക്സിൻ്റെ ലോഗോ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൂടെ കാണുക സ്ക്വയർ ആയിട്ട് സെൻറ്ററിൽ ഇമ്പെക്സ് എന്നുള്ള രീതിയിൽ ചെറിയ ഭംഗി വെളിച്ചത്തിൽ കാണാൻ പറ്റും അപ്പം നിങ്ങൾ സ്ക്വയറായിട്ട് ഇമ്പെക്സിന്ന് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇത് നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇമ്പെക്സിൻ്റെ ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തേർട്ടി ടു ഇഞ്ചാണ് ഫി എസ്റ്റ തേർട്ടി ടു എന്ന മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തോളമായിട്ടുണ്ട് ഇൻബെക്സിൻ്റെ ടീവുകളിൽ മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഇത്തരത്തിൽ നോഫീസർ ആയിട്ട് പോകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലോഗോ കാണുന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജും എൽ ഇ ഡി ലൈറ്റ് ആവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഇൻബെക്സിൻ്റെ ടീവുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മൊബൈലിലെ ഫ്ലാഷ് ഒക്കെ സെൻറ്ററിൽ സ്ക്രീനകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം നമുക്ക് കൺഫേം ചെയ്യാം എൽ ഇ ഡി ആണോ എന്നുള്ളത് നമുക്ക് എൽ ഇ ഡി ലൈറ്റ് ആണോ പോകുന്നത് കൺഫേം ആക്കാം അപ്പോൾ ഇവിടെ നമ്മളത് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് റിമൂവ് ചെയ്ത് എൽ ഇ ഡി തന്നെ ആണോ കൺഫേം ആക്കുന്നുണ്ട് ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞതിനകത്ത് എൽഇ ഡി ഇങ്ങനെ സ്ക്രീനിനകത്ത് ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാറുണ്ട് വെള്ളക്കടലിൽ തന്നെ ഡോട്ടുകൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണണം എന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കാരണം എൽ ഇ ഡി എന്നെ ആയിരിക്കും കാരണം എൽ ഇ ഡിൻ്റെ പുറമെയുള്ള റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഇളകി പോകുമ്പോഴാണ് അത്തരത്തിൽ വൈറ്റ് സ്പോട്ടുകൾ കാണാറുള്ളത് അപ്പോൾ നമുക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് എന്തായാലും ഉറപ്പാണ് എൽ ഇ ഡി എന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് റിമൂവ് ചെയ്തിട്ട് എൽ ഇ ഡി ചെക്ക് ചെയ്യാൻ നോക്കാം എൽ ഇ ഡി ചെക്കർ ഉപയോഗിച്ചിട്ട് എൽ ഇ ഡിയും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് മുമ്പൊരു ട്വൻ്റി ഫോർ ഇഞ്ചിൻ്റെ ഇമ്പെക്സിൻ്റെ എൽ ഇടി ലൈറ്റ് മാറുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു നോക്കാം കണ്ടു നോക്കാം ഒരുവിധം ഇമ്പെക്സിൻ്റെ ട്വൻറ്റി ഫോർ തൊട്ട് ഒരു ഫിഫ്റ്റി ഫൈവ് വരെ അല്ലെങ്കിൽ ഫിഫ്റ്റി എയിറ്റ് വരെയൊക്കെ ഇത്തരത്തിൽ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ എൽ ഇ ഡി ലൈറ്റ് പോകാറുണ്ട് പക്ഷേ ഇവിടെ ഏകദേശം അഞ്ച് വർഷത്തോളം ജന ലൈഫ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പർച്ചേസ് ചെയ്താണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഈ എൽ ഇ ഡി ലൈറ്റ് പോവാതെ നിന്നിട്ടുണ്ട് വളരെ നല്ലൊരു പീരീഡ് തന്നെയാണ് ഇപ്പോഴത്തെ ടി വീളെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പീരീഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അത് തന്നെയാണോ കൺഫേം ആക്കിയതിന് ശേഷം ആ എൽ ഇ ഡിയുടെ പോയതാണെങ്കിൽ അത് റീഫിക്സ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണും ഇമ്പെക്സിൻ്റെ ഗ്ലോറിയ തേർട്ടി ടു അതുപോലെ ഫി എസ്റ്റേ തേർട്ടി ടു ഗ്രാൻഡ് തേർട്ടി ടു ഇത്തരത്തിലെ മോഡലിലൊക്കെ സാധാരണ മൂന്നോ നാലോ വർഷമാകുമ്പോൾ ഈ കംപ്ലയിൻ്റുകൾ കാണാറുണ്ട് അപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇംബെക്സിന് വരാറുള്ളത് ഈ പറഞ്ഞ പിക്ചർ കാണാതെ പോലെ ലൈറ്റ് പോകുമ്പോഴാണ് വരാറുള്ളത് ചില റയർ കേസുകളിൽ പവർ മദർ ബോർഡിലെ അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ ബോർഡിലുള്ള കംപ്ലയിന്റ് കൊണ്ടും വരാറുണ്ട് ഇവിടെ ഈ മോഡലിനകത്ത് ഉപയോഗിക്കുന്നത് പി ടി പാനൽ അത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഗ്രേഡ് കുറവുള്ള വി എ പാനലാണ് പി ടി പാനൽ എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ നിലയിൽ മേജർ ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് പിക്ചർ കാണാത്ത അറിയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഇത് എൽ ഇ ഡി മാറിയിട്ടേനുശേഷം നമുക്ക് ഓൺ ആക്കുമ്പോൾ പറയാൻ എന്തായാലും കണ്ടീഷൻ ഈ പി ടി പാനലിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത്തരത്തിൽ ഇമ്പെക്സിൽ വരുന്ന തേർട്ടി ടു ഇഞ്ചിൽ വരുന്ന ഈ പി ടി പാനൽ സൈഡ് കോഫുണ്ട് അതായത് സൈഡിലും സപ്ലൈ കൊടുക്കാനുള്ള കോഫു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ ലൈഫും അതുപോലൊരു പിക്ചർ ക്വാളിറ്റിയുടെ ഒന്നുകൂടെയൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ ഇതിന് ഈ ഡിസ്പ്ലേക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോർമലി വരുന്ന സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് ഡിസ്പ്ലേയും അതുപോലെ എം ഐയിലൊക്കെ വരുന്ന ടൈപ്പ് ഡിസ്പ്ലേക്കാളും കുറച്ചുകൂടെയൊക്കെ ലൈഫ് ഈ ഡിസ്പ്ലേക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അഞ്ച് വർഷത്തോളം ഡിസ്പ്ലേ പോവാതെ തന്നെ നിന്നിട്ടുള്ളത് നോ പിക്ചറൊന്നും ആവാതെ ഷോർട്ട് ആവാതെ തന്നെ നിന്നിട്ടുള്ളത് ഇംബെക്സിൻ്റെ തേർട്ടി ടു ചില ടി വീകളിൽ മുമ്പ് നമ്മൾ ഡിസ്പ്ലേ പോയിട്ട് എൽ ജി എൽ എൽ ഐ പി എസ് ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് അത് ഡിസ്പ്ലേ പോയതിന് ശേഷമാണ് അങ്ങനെ ചില രണ്ട് രണ്ട് കംപ്ലയിൻ്റ് ആണ് ഒന്ന് ഡിസ്പ്ലേ പോയതും ഇത് എൽ ഇ ഡി പോയതുമാണ് അപ്പോൾ എൽ ഇ ഡി പോയിക്കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി മാത്രമായിട്ട് മാറാം അത് അതിനകത്ത് വരുന്ന സ്ട്രിപ്പുകൾ കംപ്ലീറ്റ് മാറിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാം ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ റിപ്പയർ ചെയ്താലും നിൽക്കാറില്ല അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ എന്തായാലും ഫുൾ ഡിസ്പ്ലേ തന്നെ മാറാറാണ് പതിവ് അങ്ങനെ മാറുന്ന സമയത്ത് നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള എൽ ജിയിലെയോ അല്ലെങ്കിൽ ബിഒയുടെ ഒക്കെ ഹാർഡ് പാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതാകുമ്പോൾ എന്തായാലും നമുക്കൊരു ആറ് വർഷം ഏഴ് വർഷത്തോളം എന്തായാലും മിനിമം ഉപയോഗിക്കാം ടി വി കളയാതെ തന്നെ ഈ ബോഡിയിൽ തന്നെ നമുക്ക് പുതിയ പാനൽ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം അങ്ങനെ ഇമ്പെക്സിൻ്റെ ടി വിയിൽ നമ്മൾ പാനൽ എൽ ജി പാനൽ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോസും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം അങ്ങനെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ടി വി ഉണ്ടെങ്കിൽ ഇതുപോലെ സർവീസ് സെൻറ്ററിലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാം ഈ ഡിസ്പ്ലേ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ലൈൻസ് ആയിട്ടിരിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രെയിം ഊരുന്ന സമയത്ത് ഈ സൈഡ് കോഫ് സൈഡിൽ രണ്ട് കോഫ് ഉണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പിക്ചർ ക്വാളിറ്റിയും അതുപോലെ തന്നെ കുറച്ചു പേർക്ക് ലൈഫും ഇതിന് ആയിട്ടുണ്ട് എന്തായാലും ഈ ഡിസ്പ്ലേക്ക് കുറച്ചുകൂടെക്ക് ലൈഫ് കിട്ടും ഇങ്ങനെ ഇത്തരത്തിൽ സൈഡ് കോഫ് വേണ്ട ഡിസ്പ്ലേയ്ക്ക് സാംസങ്ങിന് വരാറുണ്ട് എം ഐയിൽ ചില മുൻപത്തെ മോഡൽസിലൊക്കെ ഇതേ ഡിസ്പ്ലേ വരാറുണ്ട് ഇതേപോലത്തെ സൈഡ് കോഫിലുള്ള ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ ഈ ബോഡിക്കകത്ത് ചെറിയ രീതിയിൽ തന്നെ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട് ശേഷം വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഡിസ്പ്ലേ ഊരി മാറ്റുന്നുണ്ട് ഈ സൈഡ് കോഫ് അനങ്ങാതെ അത് ഒരിക്കലും ഡാമേജ് ആവരുത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം അഴിക്കാൻ ശ്രമിക്കുക കാരണം ഈ സൈഡ് കോഫ് എന്തെങ്കിലും ഡാമേജ് പറ്റി കഴിഞ്ഞാൽ വെറ്റി ഹോറിസോണലായിട്ട് ലൈൻസുകളോ അല്ലെങ്കിൽ പകുതി ഹാഫ് ആയിട്ട് കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ചെറിയൊരു കംപ്ലയിന്റ് ഇത് അടിക്കുന്ന സമയത്ത് വലിയൊരു കംപ്ലയിന്റ് പോകും എല്ലാ വീഡിയോസിനും അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലും ഞാനിത് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് അഴിച്ചു നോക്കി നിങ്ങൾ തന്നെ മാറണമെന്ന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ ഓരോ ടി വി അഴിക്കുന്ന പല ഒരുപാട് വ്യത്യാസമുണ്ട് ഫ്രെയിം അഴിക്കുന്നത് ചിലത് ലോക്കായിരിക്കും ചിലത് സ്ക്രൂ ആയിരിക്കും അപ്പോൾ ഈ പാനൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല ഡിസ്പ്ലേ ആയിട്ട് മാറേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ അഴിച്ച സമയത്ത് എൽ ഇ ഡിൻ്റെ ആ ഒരു റിഫ്ലക്ടർ ആയിട്ടുള്ള എല്ലാം പ്ലാസ്റ്റിക് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് സ്ക്രീനകത്ത് വൈറ്റ് ഡോട്ടുകൾ വരുന്നത് വെള്ളക്കടലും നല്ല സ്പോട്ടായിട്ട് കാണാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ വന്നാലും എൽ ഇ ഡി നമുക്ക് ടി വി വർക്കിംഗ് ആയിരിക്കും പിക്ചറൊക്കെ വരും പക്ഷെ അവിടെ ആ എൽ ഇ ഡി വരുന്ന പൊസിഷനിൽ ഇങ്ങനെ വൈറ്റ് നല്ല സ്പോട്ടുകളായിട്ട് കാണാൻ പറ്റും ഇപ്പം എല്ലാ എൽ ഇ ഡിയിലെ ക്യാപ്പുകളും പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ആ എൽ ഇ ഡിയിലെ ആ പൊസിഷനിലുള്ള അവിടുത്തൊക്കെ ഇതുപോലെ വൈറ്റ് ഡോട്ടുകൾ വരും അപ്പോൾ നേരത്തെ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു എൽ ഇ ഡി ലൈറ്റ് പോയതായിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ സ്പോട്ടുകൾ വന്നാൽ എൽ ഇ ഡി വർക്ക് ചെയ്യും ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് എന്തായാലും എൽ ഇ ഡി ഡിഡക്കർ ഉപയോഗിച്ചിട്ട് ഏത് എൽ ഇ ഡിയെ പോകുന്നു ചെക്ക് ഒന്ന് കൺഫേം ചെയ്യാം ഇതിനകത്ത് രണ്ട് എൽ ഇഷ്ടിപ്പ് വരുന്നുണ്ട് ഒരു സ്ട്രിപ്പിൽ ആറെണ്ണം തൊട്ട മേലത്തിലെ അങ്ങനെ മൊത്തം പന്ത്രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് അതിൽ ഒരു എൽ ഇ ഡി വർക്ക് ചെയ്യുന്നത് സിക്സ് വേണ്ട വോൾട്ട് സിക്സ് വോൾട്ടാണ് അങ്ങനെ ഒരു സ്ട്രിപ്പിനകത്ത് മുപ്പത്താറ് വോൾട്ടാണ് ഒരു സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ രണ്ടെണ്ണം കൂടെ ആയുമ്പോൾ എഴുപത്തി വോൾട്ട് അപ്പോൾ ഈ രണ്ട് എൽ ഇ ഡി സ്റ്റിപ്പുകളും സീരീസായി കണക്കിടാണ് അപ്പോൾ മൊത്തം എഴുപത്തി രണ്ട് വോൾട്ടിലാണ് ഈ രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പും വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മേലത്തെ എൽ ഇ ഡി വർക്കിംഗ് അല്ല അത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ടും കംപ്ലീറ്റ്ലി മാറുകയാണ് ഇതേ എൽ ഇ ഡി തന്നെ വേറെ ചില ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നത് ഐക്കൺ അങ്ങനെ ബയലോജിക്ക് അങ്ങനെ രണ്ട് ടി വിളിലൂടെ നമ്മൾ ഇതേ എൽ ഇ ഡി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതിനകത്ത് തന്നെ ഈ രണ്ട് എൽ ഇ ഡി വരുന്നത് വേറെ ടൈപ്പുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾ ചെറിയ രീതിയിൽ ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ് ഇത് തന്നെ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പുണ്ട് വേറെ വ്യത്യാസങ്ങളുമില്ല ആ കട്ടിങ്ങിന് പകരം സ്ക്രൂ ചെയ്യുന്ന ഹോളായിരിക്കുന്നത് മാത്രമേ ഈ നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്ന ടൈപ്പിൻ്റെ അവിടെ സ്ക്രൂ ആയിരിക്കും അപ്പൊ അങ്ങനെ രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് പക്ഷെ ഇവിടെ വരുന്നത് ലോക്ക് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ഇതേ സെയിം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകണം ഇവിടെ പിന്നെ ഇത് ചില ആളുകൾ പറയാറുണ്ട് ഒരു എൽ ഇ ഡി പോയിട്ടുണ്ടെങ്കിൽ ഒരണമായിട്ട് മാറിയാൽ മതി മറ്റേത് മാറേണ്ടല്ലോ അപ്പോൾ വർക്ക് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഇപ്പോൾ രണ്ടും ഒരേ ഏജ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം മാറിയിട്ട് വർക്ക് ചെയ്യും പക്ഷെ തൊട്ടാപ്പുറത്ത് അടുത്ത ദിവസവും അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിട്ട് എപ്പോഴും വേണമെങ്കിൽ പോകാൻ സാധനം അപ്പോൾ അപ്പം അതിനൊരിക്കലും റിസ്ക് എടുക്കരുത് അത് എപ്പോഴും ഡിസ്പ്ലേ അഴിക്കുന്ന ഒരു വലിയ ടാസ്ക് തന്നെയാണ് എത്രത്തോളം എക്സ്പേർട്ടുകളാണെങ്കിൽ പോലും ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യുക അതായത് മാറുമ്പോൾ ഫുൾ സെറ്റായിട്ട് തന്നെ മാറുക ഈ രണ്ടാം സ്ട്രിപ്പും കംപ്ലീറ്റ് മാറി കഴിഞ്ഞാൽ പ്രശ്നം സോൾവാകും ഇവിടെ നമ്മളത് മാറിയിട്ട് കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേകൾ ഊരിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ച് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഇരുന്നില്ല എങ്കിൽ ഡിസ്പ്ലേ ഉറപ്പായിട്ടും ഡാമേജ് ആവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്തി ഇപ്പം ഉള്ള കംപ്ലയിൻറ്റിനേക്കാൾ വളരെ വില കൊടുത്താൽ നന്നാക്കേണ്ടി വരും അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക പിന്നെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ തന്നെ വിളിച്ച് കാണിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക ഇതായിരിക്കാം കംപ്ലൈൻ്റ് അല്ലെങ്കിൽ നമുക്കിതാ സ്വന്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം എന്തായാലും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ് ലേറ്റൊക്കെ ഓക്കെയാണ് പിന്നെ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കരി നമ്മൾ തുടച്ച് കളിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് രണ്ട് ലെയർ ഷീറ്റ് ഉണ്ട് അതിൽ മേലെ വരുന്ന റിഫ്ലക്ഷൻ ഷീറ്റിൽ നമ്മൾ എത്ര തുടച്ചിട്ടും പോകുന്നില്ല അത് ആൾറെഡി ഇതിനകത്ത് പെർമനൻ്റ് ആയിട്ട് മാറി പക്ഷേ അത് ഒരുപാട് നോട്ടീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളത് അത് തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ് ഇനി അത് ആ ഷീറ്റ് എടുത്ത് മാറ്റിയാലും പ്രശ്നമില്ല കാരണം ചില ഇമ്പാക്സിൽ ഈ ഒറ്റ അടിയിലുള്ള ഹാർഡായിട്ടുള്ള ഷീറ്റ് മാത്രമായിട്ടും വരുന്നുണ്ട് അപ്പോൾ പ്രശ്നമൊന്നുമില്ല ആ ഒരു ചെറിയ ഷെയ്ഡ് നമുക്ക് എന്തായാലും കാണില്ല അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാൻ ഇവിടെ ഇനി നമ്മൾ ഡിസ്പ്ലേ കൂടെ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് ഡിസ്പ്ലേനകത്ത് ചെറിയ ഫംഗസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ കൂടെ കാണാം നമ്മൾ ആ ഫംഗസൊക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ഇന്നർ ഇന്നർ സൈഡാണ് കേട്ടോ ഇത് അതിനുശേഷം നമ്മൾ ആ ഫ്രെയിം ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം പാനൽ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ പാനൽ വളരെ ശ്രദ്ധിച്ചിട്ടു വേണം പ്ലേസ് ചെയ്യാൻ കാരണം ആ സൈഡിൽ കോഫ് മടങ്ങ് മടങ്ങി അകത്തോട്ടിരിക്കുന്ന രീതിയിൽ തന്നെ വേണം പ്ലേസ് ചെയ്യുക അത് പുറത്തോട്ട് നിന്ന് ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ആ കോഫ് ഒടിഞ്ഞു പോവും പിന്നെ പകുതി പിക്ചർ കാണില്ല അല്ലെങ്കിൽ ലൈൻസുകളൊക്കെ വരും അത് വളരെ വലിയൊരു കോംപ്ലിക്കേഷനോട്ട് പോകും അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരിക്കലും ശ്രദ്ധിക്കാൻ വഴിയില്ല കാരണം അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങനെ തന്നെയാണോ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഇടണ്ടേ എന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ അത്തരത്തിൽ നിൽക്കാതെ ഉറപ്പായിട്ടും ഇത് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രം കാണിക്കുക ഈ അഴിക്കുന്ന ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്ക് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ട് കുറേ വീഡിയോസിനകത്ത് എടുത്തെടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള കംപ്ലയിൻറ്റുകളായിരിക്കാം പക്ഷേ അത് ഇത്തരത്തിൽ അഴിച്ച് സ്വന്തം അഴിച്ച് അത് പൊട്ടിയിട്ട് വീണ്ടും നമ്മൾ അത് ഒരുപാട് പൈസ കൊടുത്ത് നന്നാക്കേണ്ട അവസ്ഥ വരാറ് വരാറുണ്ട് അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇവിടെ പാനലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ആ എൽ ബി ഡിസ്കേബിൾ കണക്ട് ചെയ്തു ശേഷം സെറ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം താഴെ വരുന്ന ആ ഒരു സെൻസർ അതായത് ഐ ആർ സെൻസറൂടെ നമ്മൾ ഫിറ്റ് ചെയ്തു നേരത്തെ നമ്മൾ അത് അഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിം റിമൂവ് ചെയ്യണ സമയത്ത് അപ്പം അത് കംപ്ലീറ്റ് നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് ഫിക് ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന കംപ്ലയിൻസുകൾ എല്ലാം തന്നെ ബാക്കിലേറ്റ് പോകണം എന്നില്ല ഇപ്പോൾ നമ്മളത് ആൾറെഡി സ്പോട്ടും അതുപോലെ ഒരു ഓരോ ടീമുകൾക്കും ഓരോ കംപ്ലയിൻസ് ഉണ്ട് എത്ര പ്രശ്നമാകുമ്പോൾ വരാമെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലാതെ എല്ലാ കംപ്ലയിന്റുകളും ഈ എൽ ഇ ഡി പോകുന്നത് ഈ ബോർഡിൻ്റെ ഇഷ്യൂ കൊണ്ടും വരാം ഡ്രൈവ് സെക്ഷനിലെ കംപ്ലയിന്റ് കൊണ്ട് വരാം എന്തെങ്കിലും കമ്പോണൻസ് ഫെയിലിയർ ആയതുകൊണ്ട് വരാം ഒരുപാട് രസം കൊണ്ട് വരാം പക്ഷേ മേജോ മെജോറിറ്റി വരാറുള്ളത് എൽ ഇ ഡി ലൈറ്റ് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇൻവക്സി ഭൂരിഭാഗം വരാറുള്ളത് ഇതേ എൽ ഇ ഡി ലൈറ്റ് പോകുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡിസ്പ്ലേ കണക്ട് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ചെറുതായിട്ട് വെർട്ടിക്കലായിട്ട് ചെറിയ ലൈൻസുകൾ ഉണ്ട് അത് പെർമനൻ്റ് ആയിട്ട് പിക്സലുകൾ ഡാമേജ് ആയതാണ് ഇത്രയും വർഷം കഴിയുമ്പോൾ ചില ടീവികൾ വരാറുണ്ട് എം ഐ അതുപോലെ സാംസങ് ഇപ്പോൾ ഇമ്പെക്സിലൊക്കെ നമ്മൾ കണ്ട് കാണാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പിക്സലുകൾ ഫുള്ളി ഡെഡ് ആയി പോയതാണ് അവിടെ ഡാമേജ് ആണ് അതായത് അതൊരിക്കലും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കില്ല പക്ഷേ അത് ഉള്ളത് കൊണ്ട് ടി വിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അങ്ങനെ സ്റ്റിൽ അതിനകത്ത് ഉണ്ടാകും നമുക്ക് കുറേ നാൾ കൂടെ വർക്ക് ചെയ്യാം എങ്ങനെ പോലും ഒന്ന് രണ്ട് വർഷത്തിൽ കൂടുതൽ എന്തായാലും വർക്ക് ചെയ്യിക്കാം അത് ഉള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ടി വില്ല അത് കാണുമ്പോൾ ചില ഡിസ്പ്ലേയിൽ പിക്ചർ വരുമ്പോൾ അത് എടുത്ത് കാണിക്കുമെന്ന് മാത്രം ഇനി അത് പോയി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് അതാളി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കണ്ടുവയ്ക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് പൊടിയൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ശേഷം ആ ബാക്കി പ്ലേസ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഈയൊരു മോഡലിൻ്റെ ബാക്കിലെ കവറിലാണ് സ്പീക്കറും അതുപോലെ സ്വിച്ച് പാഡും വരുന്നത് ആ കണക്ഷനൊക്കെ നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ശേഷം ആ ബോർഡിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ബാക്കിലെ കവറിട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഈ ഒരു മോഡൽസിൻ്റെ മാത്രമല്ല ഇമ്പെക്സിൻ്റെ ഫി തേർട്ടി ടു മാത്രമല്ല ഗ്രാൻഡ് തേർട്ടി ടു അതുപോലെ ഗ്ലോറിയ തേർട്ടി ടു ഇതിനൊക്കെ ഏകദേശം ഇതേ സെയിം എൽ ഇ ഡി തന്നെയാണ് വരാറുള്ളത് ഒരെണ്ണത്തിൽ കട്ടിങ് വരുന്ന ടൈപ്പ് ഉണ്ട് ഒരെണ്ണത്തിൽ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ഇവിടെ വന്നിരിക്കണത് കട്ടിങ്ങിലെ ടൈപ്പാണ് അപ്പോൾ ബേക്കാർ ഫിക്സ് ചെയ്യുന്നതിനു ശേഷം നമ്മൾ ഒക്കെ വർക്ക് ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കും ടി വി ഓൺ ആയിട്ടുണ്ട് ഓക്കെയാണ് വേറെ പ്രശ്നങ്ങൾ വേറെ ഇഷ്യൂകളൊന്നുമില്ല അപ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു വെർട്ടിക്കലായിട്ട് വരുന്ന ആ ഒരു ഫിക്സൽ ഡാമേജ് പെർമനൻ്റ് ആയിട്ട് അതിനത്തുണ്ടാവും അത് മാറില്ല അതൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം പെർമനന്റ് ആയിട്ട് പിക്സൽ അവിടെ ബേൺ ആയി പോയിട്ടുണ്ട് എഡ് ആയി പോയിട്ടുണ്ട് അവിടെ ആ ഒരു ചെറിയ ലൈനായിട്ട് എപ്പോഴും കാണിക്കും അവിടെ ബട്ട് ആ കസ്റ്റമർക്ക് കുഴപ്പമില്ല അങ്ങനെ കാണാൻ പ്രശ്നം കുറേ നാളെ അങ്ങോട്ട് അങ്ങ് കണ്ടുകൊണ്ടിരുന്നത് ഒരു ഒരു വൺ ഇയർ കൂടുതലായിട്ട് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രം മാറിയാൽ മതി ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് വി എ പി പക്ഷേ കുറച്ചുകൂടെ ലൈഫ് കിട്ടിയിട്ടുണ്ട് സാധാരണ വി എ പാ കുറച്ചുകൂടെ ലൈഫ് കിട്ടിയിട്ടുണ്ട് അതായത് കിട്ടാനുള്ള കാരണം ഇതിനകത്ത് ആ സൈഡ് കോഫ് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് നമുക്കൊരു സാമ്പിൾ വീഡിയോ കാണാം ഒട്ടും മോശമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് പിക്ചർ ക്വാളിറ്റി തന്നെ ഈ ഒരു ഡിസ്പ്ലേ തരുന്നുണ്ട് നമുക്ക് നോർമൽ എൽ ജി അല്ലെങ്കിൽ ബി യുടെ ഡിസ്പ്ലേങ്ങനെ കുറച്ച് ഇത് കുറവാണെങ്കിൽ പോലും നല്ല അടിപൊളി ഡിസ് പിക്ചർ തന്നെയാണ് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്